നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ബുദ്ധിശക്തിയും കർമ്മകുശലതയും വേണ്ടുവോളം കൈമുതലായുള്ളവരാണ് ചോദ്യനാളുകാർ. ഉയർന്ന ഉള്ളം കാലുകളും പുറവടിയുമാണ് ഇവർക്കുള്ളത്. വലിയ നിർബന്ധശീലരും സ്വതന്ത്രരുമായ ഇവർ പൊതുവെ ശാന്തശീലരായിരിക്കും. ഈ നാളുകാർ വിശ്വസ്തരും ക്രയവിക്രയങ്ങളിൽ കണിശക്കാരുമായിരിക്കും. നാരീജനങ്ങളുടെ ചേഷ്ടകളിൽ ആകൃഷ്ടരായിത്തീരുന്നവരാണ് ഇവർ. തങ്ങളുടെ പ്രവൃത്തികളെ മറ്റുള്ളവർ വിമർശിക്കുന്നതും എതിർക്കുന്നതും ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് രോഷം കൊള്ളുന്ന ഇവർ ചില സാഹസങ്ങൾ കാട്ടിയെന്ന് വരാം. എങ്കിലും അതിനെക്കുറിച്ച് ഓർത്ത് പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും വളരെ സാമർഥ്യമുള്ളവരാണ് ചോദ്യനക്ഷത്രക്കാർ. ഇവർ ശരീരപുഷ്ടിയുള്ളവരായിരിക്കും. തനിക്ക് കാര്യലാഭമില്ലെങ്കിൽ പോലും സ്വന്തം സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്താത്ത തരത്തിൽ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും തയ്യാറാകും. തന്റെ സ്വാതന്ത്ര്യത്തെ അടിയറ വെച്ചുകൊണ്ട് അന്യരുടെ കീഴിൽ പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ. ഇവർക്ക് വേണ്ടുവോളം അഭിമാനബോധവും ദുർഘട സന്ധികളെ നേരിടാനുള്ള മനഃശക്തിയും ഉണ്ടായിരിക്കും. എത്ര മഹാനായ വ്യക്തിയായാലും അവരോട് സാമാന്യ മര്യാദയിൽ കവിഞ്ഞ ബഹുമാനവും ആശ്രയത്വവും പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. ഈ സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ പല ശത്രുക്കളെയും ആരോപണങ്ങളെയും വിമർശനങ്ങളെയും ക്ഷണിച്ചു വരുത്തുവാനിടയാക്കും. തനിക്ക് ഇഷ്ടക്കേടുള്ളവരോട് എന്തു പ്രതികാരവും ചെയ്യാൻ മടിക്കാത്ത ഇവർ തന്നെ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറുള്ളവർ കൂടിയാണ്. ക്ലേശം നിറഞ്ഞ ബാല്യകാലമായിരിക്കും ചോദ്യനക്ഷത്രക്കാരുടേത്. ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ ഒരു നേട്ടവും ഇവർക്കുണ്ടാകില്ല. എങ്കിലും സ്വപരിശ്രമം കൊണ്ട് ജീവിതത്തിൽ ഉന്നത നിലയിലെത്താം. ഈ നാളുകാർക്ക് നല്ല ആരോഗ്യവും ആകർഷണീയമായ ശരീരവുമാണുള്ളത്. ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങളെ ഇവർ അല്പവും ഗൗനിക്കാറേയില്ല. അർശസ്, ഉദരരോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയെല്ലാം ഈ നാളുകാർ സൂക്ഷിക്കണം. പലവിധ അപവാദങ്ങളും ആരോപണങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുമെങ്കിലും സുദൃഢമായ മനഃശക്തിയും വൈരാഗ്യബുദ്ധിയും ഇവരെ പരാജയത്തിൽ നിന്നും രക്ഷിക്കാൻ പര്യാപ്തമാണ്. ചോദ്യനക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കുന്ന തരത്തിൽ വിജയമായിരിക്കില്ല. മറ്റുള്ളവർക്ക് ഇവരുടെ ജീവിതം രമ്യമെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അത് ഹൃദ്യമോ സമാധാനപരമോ ആയിരിക്കില്ല. ഇവർക്ക് കൂടെ കൂടെ ഉണ്ടാകുന്ന മനോദുഃഖം അഭിവൃദ്ധിക്കും പുരോഗമനത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തെ തകിടം മറിക്കാൻ പോകുന്നതാണ്. സ്വന്തക്കാർക്ക് വേണ്ടി നന്മ ചെയ്യാനും അവർക്ക് വേണ്ടി പരിശ്രമിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഇവർ പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പദ്ധതി ഉപേക്ഷിച്ചു കളയും. ഒടുവിൽ അക്കൂട്ടരാൽ ഇവർ ഉപദേശിക്കപ്പെടുകയും ചെയ്യും. 30 വയസ്സുവരെ ഒരു പുരോഗതിയും നേടാൻ സാധിക്കാത്ത ഇവരുടെ നല്ല കാലം 30നും 60നും ഇടയിലായിരിക്കും. ചില കാര്യങ്ങൾക്കെല്ലാം പുറമേ ഈ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. പാതിവൃത്യവും സത്യവും പാലിച്ച് കുടുംബ ശൈഥില്യത്തിന് ഇടം നൽകാത്തവരാണ് ചോദ്യനക്ഷത്രക്കാരികൾ. സന്താനങ്ങളിൽ നിന്നും സുഖാനുഭവം സിദ്ധിക്കും. ഗാർഹിക ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ശോഭിക്കാൻ കഴിയുന്ന ഇവർക്ക് നല്ല ബന്ധുക്കളും പ്രസിദ്ധിയും ഉണ്ടാകും. ഇവർ പൊതുവെ സാവധാനത്തിൽ നടക്കുന്നവരായിരിക്കും.